എല്ലാവർക്കും താക്സിലയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. രണ്ടാമത്തെ ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അഥവാ എട്ടാമത്തെ ചാപ്റ്റർ, അഹിംസ അറിവ് അധികാരം അഥവാ നോൺ വയലൻസ് വിസ്ഡം ആൻഡ് പവർ എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ആദ്യമേ കൊടുത്തിരിക്കുന്നത് വൈലോപ്പള്ളിയുടെ ഒരു കവിതയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിലെ ചില ഏതാനും വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. കാടും പടലും വെണ്ണീരാക്കി കനകക്കതിരിനും വളമേകി തുടങ്ങുന്ന വരി ആടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈലോപ്പള്ളിയുടേതാണ്. ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു നിർത്തിയത് ആറാം നൂറ്റാണ്ട് വരെയുള്ള കാര്യമാണ് അല്ലേ. അത് BC ആറാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് വേദകാലഘട്ടം, അതുപോലെ തന്നെ പിൽക്കാല വേദകാലഘട്ടം. ഏകദേശം 1500 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പം 600 BC നമ്മൾ പറഞ്ഞു നിർത്തി. ഇനിയാണ് പറയാൻ പോകുന്നത്, അതായത് ആറാം നൂറ്റാണ്ടിൽ അഥവാ 600 BC അടുപ്പിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിലവിൽ വന്ന ചെറിയ 16 ചെറു രാജ്യങ്ങളുണ്ട്. അതാണ് മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയടത്തു നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം അതുവരെയുള്ള കാലഘട്ടം ഏതായിരുന്നു? 1500 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമായിരുന്നു വേദകാലഘട്ടം അല്ലേ. അപ്പം അത് കഴിഞ്ഞ ഉടനെ ഏകദേശം 16 ചെറു രാജ്യങ്ങൾ നിലവിൽ വന്നു, ഉത്തരേന്ത്യയിൽ നിലവിൽ വന്നു. എവിടെയാണ്? ആ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് മുഴുവൻ, അവിടെ മുതൽ ഗോദാവരി വരെ. ഏകദേശം ഈ നോർത്ത് ഇന്ത്യൻ പാകിസ്ഥാനുണ്ട്, കുറച്ചൊക്കെ പാകിസ്ഥാനുണ്ട്, അവിടെ മുതൽ ഏകദേശം ഗോദാവരി വരെ പല പല ജനപഥങ്ങൾ, ഏകദേശം 16 ചെറു രാജ്യങ്ങൾ അഥവാ മഹാജനപഥങ്ങൾ ഉടലെടുത്തു. ഈ 16 മഹാജനപഥങ്ങളിൽ ഏറ്റവും പ്രബലമായിരുന്നതാണ് മഗധ. ഈ കഴിഞ്ഞ VO എക്സാമിന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. പ്രാചീന ഇന്ത്യയിൽ, പഴയ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപഥങ്ങളിൽ ഏറ്റവും പ്രബലമായ ജനപഥം ഏതായിരുന്നു? അതിൻ്റെ ആൻസർ മഗധ എന്നായിരുന്നു. ഈ ഒരു കാര്യം തന്നെ നമ്മൾ ഹയർ ക്ലാസ്സുകളിലും പഠിക്കുന്നുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. കാരണം ഈ സെൻറ്റൻസ് അതേപടി കിടക്കുന്നത് ഈ ചാപ്റ്ററിലാണ്. അതായത് 16 ചെറു രാജ്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന 16 മഹാജനപഥങ്ങളിൽ ഏറ്റവും പ്രബലമായിരുന്ന മഹാജനപഥം, ആ ഒരു സെൻറ്റൻസ് അതേപടി കിടക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ആ ഒരു ക്വസ്റ്റ്യൻ വന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നാണ്. അപ്പം അതിൻ്റെ ആൻസർ മഗധ എന്നാണ്. ഓക്കെ, അപ്പം 16 ചെറു രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നത് മഗധയായിരുന്നു. മഗധ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് പല പല രാജവംശങ്ങളും മാറി മാറി ഭരണം നടത്തിയത്. വൻ തോതിലുള്ള ഇരുമ്പ് നിക്ഷേപമുള്ള സ്ഥലമായിരുന്നു മഗധ. 16 ജനപദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, മഹാജനപദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. മഗധയാണ് അതിൽ ഏറ്റവും പ്രബലം. മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സം, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മാംസ്യം, ഗാന്ധാരം, കമ്പോജം എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. ജസ്റ്റ് ഒന്ന് വായിച്ച് ഓർത്തിരുന്നെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. അതായത് മഗധ, അംഗം, വജ്ജി, മുല്ല, കാശി, വത്സം, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മാംസ്യം, ഗാന്ധാരം, കമ്പോജം എന്നിവയായിരുന്നു ആ 16 മഹാജനപദങ്ങൾ. ഓക്കെ, അതുപോലെ മഗധയിലെ മൃഗബലി നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ബിംബിസാരൻ. അദ്ദേഹമാണ് മഗധയിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി. ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോകൻ എന്നൊന്നും മാർക്ക് ചെയ്തേക്കരുത്. ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ അശോകനായിരിക്കും. ഇതിൻ്റെ ആൻസർ ആരാണ്? ബിംബിസാരനാണ്. മഗധയിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ബിംബിസാരൻ. അതുപോലെ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കെതിരായിട്ട് ജൈനമതവും ബുദ്ധമതവും ആവിർഭവിച്ചു. ഇത് ബേസിക്കലി ഈ പറഞ്ഞ ബുദ്ധമതമാണെന്നുണ്ടെങ്കിലും ജൈനമതമാണ് എന്നുണ്ടെങ്കിലും ഇവരെല്ലാം തന്നെ മൃഗബലിക്ക് എതിരായിരുന്നു. അതുപോലെ വർദ്ധമാന മഹാവീരൻ പ്രചരിപ്പിച്ച ജൈനമതവും ഗൗതമ ബുദ്ധൻ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച ബുദ്ധമതവും അഹിംസയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഇവരെല്ലാം അഹിംസയ്ക്ക് പ്രാധാന്യം നൽകിയവരാണ്. അഹിംസ പ്രചരിപ്പിക്കുവാൻ മഹാവീരനെയും ബുദ്ധനെയും പ്രേരിപ്പിച്ച ഘടകം മൃഗബലിയാണ്. അല്ലെങ്കിൽ ഇവർ പ്രധാനമായിട്ടും നിലകൊണ്ടത് മൃഗബലിക്ക് എതിരായിട്ടാണ്. അതുപോലെ മഹാവീരൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃത ഭാഷയും ബുദ്ധൻ ഉപയോഗിച്ച ഭാഷ, ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഭാഷ പാലിയുമാണ്. അപ്പം മഹാവീരൻ്റേത് പ്രാകൃതം, ബുദ്ധൻ്റേത് പാലി ഭാഷയും ആയിരുന്നു. രണ്ടിൻ്റെയും തത്വങ്ങളുണ്ട്. ജൈനമത തത്വം എന്ന് പറഞ്ഞാൽ ശരിയായ ജ്ഞാനം,
ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി, ഈ മൂന്നുമാണ് ജൈനമത തത്വം എന്ന് പറയാം. ശരിയായ ജ്ഞാനം, വിശ്വാസം, പ്രവൃത്തി. അതുപോലെ ബുദ്ധമത തത്വം എന്ന് പറഞ്ഞാൽ ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ്, ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം, ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം, അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കുക വഴിയാണ് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ബുദ്ധമതമാണ്. അപ്പം അഷ്ടാംഗ മാർഗം മോക്ഷത്തിനായിട്ട് അഷ്ടാംഗ മാർഗം ഉപദേശിക്കുന്നത് ഏത് മതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധമതമാണ്. ബുദ്ധമതം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം, അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം എന്നാണ് പറയുന്നത് ബുദ്ധമതം. അതുപോലെ മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവാണ് അശോകൻ. അപ്പം അശോകൻ ഏത് രാജവംശത്തിൽ പെടുന്നു ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം മൗര്യ രാജവംശത്തിൽ പെടുന്ന രാജാവായിരുന്നു. മൗര്യ രാജവംശ സ്ഥാപകൻ മറ്റൊരാളാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യവംശ സ്ഥാപകൻ. ജനങ്ങളിൽ ഐക്യവും അതുപോലെ സഹിഷ്ണുതയും വളർത്തി രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അശോകൻ സ്വീകരിച്ച നയം അറിയപ്പെടുന്നതാണ് ധമ്മം അഥവാ ധർമ്മം. ധമ്മം അഥവാ ധർമ്മം അശോകൻ്റെ നയമായിരുന്നു. അതുപോലെ ബുദ്ധമതമായിരുന്നു ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകന് പ്രേരണയായത്. അശോക ചക്രവർത്തി സാരാനാഥിൽ സ്ഥാപിച്ചിട്ടുള്ള സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. ഈ സാരാനാഥിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത്. അതിലുള്ള അശോക ചക്രമാണ് നമ്മുടെ ദേശീയ പതാകയുടെ മധ്യത്തിൽ കാണുന്നത്. ഓക്കെ, ഇനി മൗര്യ ഇനിയിപ്പം പറയാൻ പോകുന്നത് ചാണക്യനെ പറ്റിയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. ഇദ്ദേഹം കൗടില്യൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ചോദിച്ചിട്ടുണ്ട് കൗടില്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഉപദേഷ്ടാവാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ചാണക്യനാണ്. ഓക്കെ, അതുപോലെ ചാണക്യൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം എഴുതിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്, കൗടില്യനാണ് അതിൻ്റെ ആൻസർ. ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രമേയം അഥവാ അർത്ഥശാസ്ത്രത്തിൻ്റെ പ്രമേയം. അശോകൻ ബുദ്ധമതം സ്വീകരിക്കാൻ കാരണമായിട്ടുള്ള സംഭവം എല്ലാവർക്കും അറിയാം, എന്താണ്? കലിംഗ യുദ്ധമാണ്. കലിംഗ യുദ്ധം ഇത് നടന്നത് BC 261 കലിംഗ യുദ്ധം നടക്കുന്നത്. അതുപോലെ ചോദിക്കും സാഞ്ചി സ്തൂപം നിർമ്മിച്ച ഭരണാധികാരി ആരെന്ന് ചോദിക്കും. സാഞ്ചി സ്തൂപം നിർമ്മിച്ച ഭരണാധികാരിയാണ് അശോക ചക്രവർത്തി. ഇപ്പം അശോകനെ പറ്റി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെയാണ് നമ്മൾ ഈ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത്. സാരാനാഥിൽ സ്ഥാപിച്ചിട്ടുള്ള സ്തംഭത്തിൽ നിന്നാണ് നമ്മൾ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാഞ്ചി സ്തൂപം നിർമ്മിച്ച ഭരണാധികാരിയും അശോകനാണ്. സാഞ്ചി സ്തൂപം അതുപോലെ തന്നെ സാരാനാഥിലെ പില്ലറിൽ നിന്നാണ് നമ്മൾ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഇത് രണ്ടും ആരാണ് ചെയ്തത്? ഇത് രണ്ടും അശോകൻ്റെ നിർമ്മിതികളാണ്. സാഞ്ചി സ്തൂപം നിർമ്മിച്ച ഭരണാധികാരി ആരെയെന്ന് ചോദിക്കും, അത് അശോകനാണ്. അതുപോലെ മൗര്യ ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം AD 4 ഗംഗാതടത്തിൽ ഉയർന്നു വന്ന രാജവംശമാണ് ഗുപ്തവംശം. അപ്പം മൗര്യന്മാർക്ക് ശേഷമാണ് ഗുപ്തന്മാർ വരുന്നത്. ഓർത്തിരിക്കുക, ചന്ദ്രഗുപ്തൻ 1, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 2 എന്നിവർ ഗുപ്ത രാജവംശത്തിലെ പ്രഗത്ഭരായ ഭരണാധികാരികൾ ആയിരുന്നു. ചന്ദ്രഗുപ്തൻ 1, അതിനുശേഷം സമുദ്രഗുപ്തൻ, അതിനുശേഷമാണ് ചന്ദ്രഗുപ്തൻ 2. ഗുപ്ത കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ പ്രധാനിയായിരുന്നു കാളിദാസൻ. കാളിദാസൻ്റെ പ്രധാന കൃതികൾ ചോദിക്കാറുണ്ട്. മേഘസന്ദേശം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കുമാരസംഭവം, അഭിജ്ഞാന ശാകുന്തളം ഇവയൊക്കെ കാളിദാസൻ്റെ പ്രധാന കൃതികളാണ്. ഇത് ഗുപ്ത കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ കൃതികളൊക്കെ രചിച്ചിരിക്കുന്നത്. മൗര്യൻ്റെ കാലഘട്ടത്തിലല്ല, ഗുപ്ത കാലഘട്ടത്തിലാണ് കാളിദാസൻ ഈ കൃതികളൊക്കെ രചിച്ചിരിക്കുന്നത്. അഭിജ്ഞാന ശാകുന്തളം, മേഘ സന്ദേശം, കുമാരസംഭവം. അതുപോലെ ഡൽഹിക്ക് സമീപമുള്ള മെഹ്റൂളി, മെഹ്റൂളിയിലെ ഇരുമ്പ് സ്തംഭം പണി കഴിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ 2 ചന്ദ്രഗുപ്തൻ 2 മെഹ്റൂളിയിലെ ഇരുമ്പ് സ്തംഭം പണി കഴിപ്പിച്ചത്. അതുപോലെ തന്നെ നവരത്നങ്ങൾ നിലനിന്നിരുന്നത് ചന്ദ്രഗുപ്തൻ 2 കൊട്ടാരത്തിലായിരുന്നു. എന്താണ് നവരത്നങ്ങൾ? ചന്ദ്രഗുപ്തൻ 2 കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 9 പണ്ഡിതന്മാർ നവരത്നങ്ങൾ എന്നറിയപ്പെട്ടു. അതായത് ആ 9 പണ്ഡിതന്മാരാണ്, ചന്ദ്രഗുപ്തൻ 2 സദസ്സിലെ കൊട്ടാരത്തിലെ 9 പണ്ഡിതന്മാരാണ് നവരത്നങ്ങൾ എന്നറിയപ്പെട്ടത്. കാളിദാസനുണ്ട്, ഘടകർപ്പരൻ, അതുപോലെ ക്ഷപണകൻ, വരരുചി, വരാഹമിഹിരൻ, വേതാളഭട്ടൻ, ധന്വന്തരി,
അമരസിംഹൻ, ശംഖു എന്നിവരായിരുന്നു ആ നവരത്നങ്ങൾ. ഇതിലെ പ്രഗത്ഭ വ്യക്തികളും അവരുടെ മേഖലയും എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആര്യഭട്ടൻ പ്രധാനമായിട്ടും ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു, അതുപോലെ ഗണിതശാസ്ത്രജ്ഞനും. മേഖല ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും. കാളിദാസൻ സാഹിത്യമാണ്. വരാഹമിഹിരൻ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. ഭാസ്കരാചാര്യർ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ഭാസ്കരാചാര്യർ. അപ്പം ഭാസ്കരാചാര്യർ ഗണിതശാസ്ത്രം, അതുപോലെ ബ്രഹ്മഗുപ്തൻ ജ്യോതിശാസ്ത്രം. ബ്രഹ്മഗുപ്തൻ്റെ മേഖല ജ്യോതിശാസ്ത്രമായിരുന്നു. അതുപോലെ ഗുപ്ത കാലഘട്ടത്തിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു നളന്ദ. ഓക്കെ, അതിപ്പോൾ എവിടെയാണ്? ബീഹാറിലാണ് നളന്ദ ഇപ്പോൾ ഉള്ളത്. ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.